ഹായ് ഹലോ, കൂടെ ഇവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലത്തെ എപ്പിസോഡുകളിലേക്കാണ് ഇനി കൂടെ ഇവിടെ പോകാൻ പോകുന്നത്. അപ്പോൾ വരുന്ന എപ്പിസോഡുകൾ, അടുത്ത ആഴ്ചയിലുള്ള എപ്പിസോഡുകളൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഒരു സുന്ദര പ്രമോയാണ് വന്നിരിക്കുന്നത്. പ്രമോ കണ്ടിട്ട് എല്ലാവരും ത്രില്ലടിച്ചിരിക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം. ഇനിയുള്ള എപ്പിസോഡ്, അതായത് നമ്മളൊക്കെ കാത്തിരുന്ന, നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പാത്തിലേക്കാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടെ ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. എന്താ പറയുക, നമ്മുടെ സൂപ്പർ ഹിറ്റ് പരമ്പര കൂടെവിടെ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കഥാമുഹൂർത്തത്തിലേക്ക് എത്തുകയാണ്. അടുത്ത ആഴ്ചത്തെ ഒരു എപ്പിസോഡുകൾക്കായിട്ട് ആരും അടുത്ത ആഴ്ചത്തെ ഒരു എപ്പിസോഡ് മിസ്സാക്കണ്ട, എല്ലാവരും കാത്തിരുന്ന് കണ്ടോളൂ. എന്തായത്, തനിക്ക് അവകാശപ്പെട്ടവൾ തന്നെയാണ് നമ്മുടെ സൂര്യ എന്ന ഋഷി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതായത് തൻ്റെ അടുത്തേക്ക് വന്നവൾ, അല്ലെങ്കിൽ താൻ ഇതുവരെ സ്നേഹിച്ചത് തനിക്ക് അവകാശപ്പെട്ടവൾ തന്നെയാണ്. അതായത് നമ്മൾ കാത്തിരുന്നതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, നമ്മൾ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചതുപോലെ റാണിയമ്മയുടെ മകൾ ഋഷി, റാണിയമ്മയുടെ മകൾ സൂര്യയാണെന്ന് ഋഷി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് എത്തുന്നത് ഒരു പക്ഷേ കഴിഞ്ഞൊരു എപ്പിസോഡിൽ കാണിച്ചു വെച്ചതിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അതായത് ഋഷി ബാസിപ്പിള്ളയ്ക്ക് വേണ്ടി, ബാസിപ്പിള്ള ചോദിച്ച തുക കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അവിടെയൊക്കെ ഇൻഡയറക്റ്റ്ലി അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിലൂടെ നമ്മുടെ കൈമളും സൂര്യയും എത്തുമെന്നും നമ്മൾ അറിഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ സൂര്യ അച്ഛനെ കാണിക്കാൻ വേണ്ടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പം ഇവർ കാത്തിരിക്കുന്ന ആ ലൈബ്രറിയിൽ, ആ ലൈബ്രറിയാണ് ലാൻഡ്മാർക്കായിട്ട് സൂര്യക്കും കൊടുത്തിരുന്നത്. ആ അവിടേക്കാണ് സൂര്യയും നമ്മുടെ കൈമളും എത്താൻ പോകുന്നത്. ഒരു പക്ഷേ ഇവിടെ വച്ചിട്ട് ബാസിപ്പിള്ള കൈമളിനെ കാണാനും സംസാരിക്കാനുമുള്ള ഒരു ചാൻസ് ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ കാണാനൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു സൂര്യയാണ് റാണിയമ്മയ്ക്ക് അന്ന് നഷ്ടപ്പെട്ടു പോയ മകൾ, അല്ലെങ്കിൽ റാണിയമ്മയുടെ മകൾ എന്ന സത്യം അറിയാൻ പോകുന്നത് അതുവഴിയായിരിക്കാം. അപ്പോൾ എന്തായാലും പ്രമോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഋഷി ആ സത്യം അറിയുന്നുണ്ട്. എന്തായാലും ഒരു വലിയ സംഭവബഹുലമായ ഒരു എപ്പിസോഡുകളിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. കാരണം ബാസിപ്പിള്ളയുടെ പിന്നാലെ മകളുണ്ട്, അതേപോലെ ഋഷിയെ ഫോളോ ചെയ്ത് റാണിയമ്മയുടെ CID ആയിട്ടുള്ള ശൈലേഷും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇത് അറിയാനുള്ളൊരു സാധ്യതയുണ്ടോ, അതോ ഇവരുടെ കണ്ണ് വെട്ടിച്ചിട്ടാണോ ഇതൊക്കെ നടക്കുന്നത് എന്നൊക്കെ ഇനി അറിയേണ്ടിയിരിപ്പുണ്ട്. അതുമാത്രമല്ല, എന്തായാലും കഥയിൽ ആ ഒരു വെളിപാട് നടന്നിരിക്കുകയാണ്. ഇതുവരെ കഥയിലുണ്ടായിരുന്ന ആ ഒരു സസ്പെൻസ്, ആരായിരുന്നു റാണിയമ്മയുടെ മകൾ എന്നുള്ള സസ്പെൻസ് പൊളിഞ്ഞിരിക്കുകയാണ്. സൂര്യയാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അത് എന്തായാലും ബാസിപ്പിള്ള വഴി തന്നെ ആയിരിക്കും ഋഷി അറിഞ്ഞിട്ടുണ്ടാവാൻ പോകുന്നത്. ആ ഒരു എന്താ പറയുക, ദൈവം നിയോഗിച്ച പോലെ ഒരു ആ ഒരു നിമിത്തം പോലെ ആ ബാസിപ്പിള്ളയും സൂര്യ കൈമളിൻ്റെ അച്ഛൻ കൈമളും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയിൽ നിന്നായിരിക്കും അതറിഞ്ഞത്. അപ്പോൾ ഈ ഒരു സത്യം എന്നെങ്കിലും വെളിച്ചത്ത് വരുമെന്നുള്ള ഭയമാണ്. ഒരു പക്ഷേ ഇത്രയും നാൾ താൻ മകളായി വളർത്തിയ സൂര്യ, സ്വന്തം മോളെ പോലെ സ്നേഹിച്ച് വളർത്തിയ സൂര്യ ഇനി തൻ്റെതല്ല എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന തൻ്റെതല്ലേ അവൾ അറിഞ്ഞു കഴിഞ്ഞാലുള്ള വേദന എങ്ങനെയാണ്, അതിനെ എങ്ങനെ ഉൾക്കൊള്ളും എന്നൊക്കെ ഉള്ള, ആ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ഉള്ള പേടിയായിരിക്കാം എന്താ പറയുക കൈമൾ ഇത്രയും നാൾ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു പക്ഷേ ഋഷി കൈമളിൻ്റെ അടുത്തേക്ക് തന്നെ എത്തുന്നുണ്ട്. അതും പ്രമോയിൽ കാണിക്കുന്നുണ്ട്. കൈമളിൻ്റെ അടുത്തു നിന്ന് ബാക്കി സത്യങ്ങൾ എങ്ങനെയാണ് സൂര്യ കൈമളിൻ്റെ കയ്യിലേക്ക് എത്തപ്പെട്ടതെന്നൊക്കെ ഉള്ളത് ഒരു പക്ഷേ അറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം, അതായത് ഒരു പക്ഷേ ബാസിപ്പിള്ളയിൽ നിന്ന് അറിയാൻ പോകുന്നത് കൈമളിൻ്റെ കൈവശമായിരിക്കാം റാണിയമ്മയ്ക്ക് അന്ന്, റാണിയമ്മയ്ക്ക് അന്ന് ജനിച്ച കുട്ടി ഉള്ളതെന്ന് അറിഞ്ഞതിന് ശേഷം ബാക്കി കഥകളൊക്കെ നമ്മുടെ കൈമളിൻ്റെ അടുത്തു നിന്ന് തന്നെ ആയിരിക്കാം ഋഷി അറിയാൻ പോകുന്നത്. കൈമളിൽ നിന്ന് എല്ലാ സത്യങ്ങളും അറിയാം. പക്ഷേ ഒരു പക്ഷേ ഇത് സൂര്യ അറിയാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സൂര്യയോട് തൽക്കാലത്തേക്ക് ഈ ഒരു കഥ പറയില്ലായിരിക്കാം. കാരണം ഒരു പക്ഷേ ഈ ഒരു അച്ഛന് വാക്ക് കൊടുക്കേണ്ടി വരുമായിരിക്കാം ഋഷിക്ക്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഇഷ്ടമാണ് ഈ മകളോട് കൈമളിനും, അപ്പം സൂര്യക്കും തിരിച്ചങ്ങനെയാണ്. അപ്പോൾ സൂര്യക്ക് അറിയില്ലല്ലോ ഇത് തൻ്റെ അച്ഛനും അമ്മയും അല്ല എന്നറിയില്ല. അപ്പോൾ ആ ഒരു സത്യം ഉടനെ ഒന്നും സൂര്യയോടൊരു പക്ഷേ പറയില്ലായിരിക്കാം. അപ്പോൾ സൂര്യയിൽ നിന്നത് തൽക്കാലത്തേക്കെങ്കിലും മറച്ചു പിടിക്കാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടും, അതായത് ഒരു പക്ഷേ കൈമൾ അങ്ങനെ ഒരു വാക്ക് ചോദിച്ചേക്കാം സൂര്യയോട് ഇതൊന്നും പറയരുത് എന്ന് പറഞ്ഞ് ഋഷിയുടെ അടുത്തൊരു വാക്ക് ചോദിച്ചേക്കാം. അപ്പോൾ ഋഷി അത് സമ്മതിക്കാനുമുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും ഋഷി സൂര്യനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അതായത് നീ നമ്മൾ പരിചയപ്പെടുന്നതിനൊക്കെ മുമ്പ് തന്നെ നീ എനിക്ക് വേണ്ടി, നീ എൻ്റെ പെണ്ണാണെന്ന് ദൈവം തീരുമാനിച്ചിരുന്നു. അതായത് മുറപ്പെണ്ണാണ്, അവകാശമുണ്ട്, അവകാശപ്പെട്ടവൾ തന്നെയാണ് എന്നുള്ളത് ദൈവം നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ദൈവ തീരുമാനത്തിൻ്റെ, അല്ലെങ്കിൽ ആ ദൈവനിയോഗത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടിയതും ഇഷ്ടപ്പെട്ടതും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും മറ്റൊരു കാര്യം, അതായത് റാണിയമ്മയുടെ മകളാണെന്ന് റിവീൽ ചെയ്യില്ല. പക്ഷേ ആദിയുടെ അടുത്ത്, ആദിസാറിൻ്റെ അടുത്ത് ഋഷി അത് റിവീൽ ചെയ്യുന്നുണ്ട്. ആദിസാറിൻ്റെ അടുത്ത് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും.
അതിൻ്റെ ഒരു ഞെട്ടലിലാണ്, ആ സത്യങ്ങൾ അറിയുമ്പോഴുള്ള ഒരു ഞെട്ടൽ ആദി സാറിനും ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രമോയിൽ കാണിക്കുന്നുണ്ട്. ഋഷി ആദി സാറിൻ്റെ അടുത്ത് പറയുന്നത്, റാണിയമ്മയുടെ മകൾ ആരാണെന്ന് ഞാൻ അറിഞ്ഞു ഡാഡി, ആ കുട്ടി ഇവിടെ തന്നെയുണ്ട്, അതാണ് ആ കുട്ടി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞ ശേഷം ആദി സാറിൻ്റെ ഉള്ളിൽ ഒരു ഞെട്ടലും ഭയമൊക്കെ ഉണ്ട്. ഞാൻ ആദി സാർ പക്ഷേ കൂടുതൽ സത്യങ്ങൾ നമ്മുടെ റാണിയമ്മയുടെ അടുത്ത് നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. റാണിയമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്, ആ മകളെ നഷ്ടപ്പെടുത്തി കളയേണ്ടി വന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തിന് അത് ചെയ്തു എന്നൊക്കെ ഉള്ള കുറേ ചോദ്യങ്ങൾ അപ്പോഴും ബാക്കിയാണ്. അപ്പോൾ അതൊക്കെ റാണിയമ്മയിൽ നിന്ന് അറിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആദി സാർ നടത്തുന്നുണ്ട്. റാണിയമ്മ അതിലൊരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും എനിക്കിനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, അത് ആരും എൻ്റെ കയ്യിൽ കൊണ്ടുതരാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് ആ മകളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ആ മകള് റാണിയമ്മയുടെ അടുത്തുണ്ട്, അതുകൊണ്ട് ഇനി അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ റാണിയമ്മയുടെ ആ ഒരു പാസ്റ്റ് എന്താണെന്നുള്ളത് ഇപ്പോൾ പതിയെ പതിയെ റിവീലായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൽക്കി ആര് എന്നുള്ളൊരു ചോദ്യം അപ്പോഴും അവശേഷിക്കും. കൽക്കി ആര്, കൽക്കിയുടെ അവതാര ലക്ഷ്യം എന്ത്? സൂര്യയെ തകർക്കാൻ വേണ്ടി നമ്മുടെ റാണിയമ്മ ഇറക്കിയതാണെങ്കിലും അതിനിടയിൽ കാണിക്കുന്ന കൽക്കിയുടെ അമ്മ ആര്, അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ജഗൻ കൽക്കിയെ സംരക്ഷിക്കുന്നത് എന്തിന്? അങ്ങനെ കുറേ ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തായാലും കൽക്കിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, അതും പ്രമോയിൽ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ കൽക്കി ജഗനെ പൊട്ടനാക്കിക്കൊണ്ടുള്ള കളികൾ നടത്തുന്നതായിരിക്കാം. എന്തൊക്കെയോ ഒരുപാട് ട്വിസ്റ്റുകൾ കഥയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊക്കെ കാത്തിരുന്ന് കണ്ടേ മതിയാവുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഋഷിയുടെ മുറപ്പെണ്ണാണ് സൂര്യ എന്നുള്ളൊരു സത്യം തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡ് ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ്. ഇനി റാണിയമ്മ എപ്പോൾ ഈ ഒരു സത്യം അറിയും? താൻ ഇത്രയും നാൾ ദ്രോഹിച്ചത് താൻ ജന്മം കൊടുത്ത തൻ്റെ മകളായ ആയിരുന്നു, അല്ലെങ്കിൽ താൻ ഈ കോളേജിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്, ഇത്രയേറെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത് സ്വന്തം മകളെ ആയിരുന്നു എന്നുള്ളൊരു സത്യം എപ്പോഴാണ് അറിയാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത്. അങ്ങനെ അറിയുമ്പോഴുള്ള റാണിയമ്മയുടെ ആ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ച ആ ഒരു രഹസ്യം മകളെ കിട്ടിയ സന്തോഷമായിരിക്കുമോ, അതോ എന്തായിരിക്കും റാണിയമ്മയുടെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ആ ഭാവങ്ങളൊക്കെ അറിയണം. എന്തായാലും അത്ര പെട്ടെന്നൊന്നും റാണിയമ്മയുടെ അടുത്തും ഈ ഒരു സത്യം ആരും റിവീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് സമയം എടുത്തിട്ട് മാത്രമേ റാണിയമ്മയുടെ അടുത്തും ഈ സത്യങ്ങളൊക്കെ അറിയുള്ളൂ. സൂര്യയും അതറിയാൻ ഒരുപാട് വൈകും. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ബൈ.